മലയാള സിനിമയിൽ തള്ള് എന്ന വാക്ക് കേട്ടാൽ മിക്കവരും ആദ്യം ഓർക്കുന്നത് ഒടിയൻ എന്ന ചലച്ചിത്രവും അതിന്റെ സംവിധായകൻ വി എ ശ്രീകുമാർ മേനനെയും ആയിരിക്കും കാരണം തെറ്റായ പ്രചരണ രീതിയും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പ്രേക്ഷക രോക്ഷവും കൊണ്ട് പണി കിട്ടിയ ചലച്ചിത്രമാണ് മോഹൻലാൽ സിനിമയായ ഒടിയൻ നെഗറ്റീവ് കമന്റുകളും ഡിഗ്രേഡിങ്ങും കൊണ്ട് ആദ്യ ദിന കളക്ഷനിൽ സർവ്വകാല റെക്കോർഡ് ഇട്ടിട്ടും നെഗറ്റീവ് കമന്റുകളും ഡിഗ്രേഡിങ്ങും കൊണ്ട് ആ നേട്ടം തുടരാൻ സാധിക്കാതെ പോയ ചലച്ചിത്രങ്ങൾക്ക് ഉത്തമ ഉദാഹരണമാണ് ഒടിയൻ വി എ ശ്രീകുമാർ മേനൻ സംവിധാനം ചെയ്ത ഏക ചലച്ചിത്രവും ഒടിയൻ തന്നെ കഴിവ് തെളിയിച്ച പരസ്യ സംവിധായകനായ വി എ ശ്രീകുമാർ മേനൻ ചെയ്ത ഏക ഫീച്ചർ സിനിമയും ഒടിയൻ തന്നെ ഒടിയൻ പ്രതീക്ഷിച്ച വിജയം നേടാതെ പോയത് രണ്ടാം ഊഴം എന്ന സ്വപ്ന സിനിമയിൽ നിന്നും വി എ ശ്രീകുമാർ മേനൻ പുറത്താകുന്നതിനും കാരണമായി എന്ന് നിരീക്ഷിക്കുന്നവരുമുണ്ട് എന്നാൽ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുമ്പോലെ വി എ ശ്രീകുമാർ മേനൻ തന്റെ സിനിമയെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു അദ്ദേഹം നിരന്തരം അതേപറ്റി സംസാരിച്ചു കൊണ്ടും വി എസ് ശ്രീകുമാർ മേനന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റും ഒടിയനെ പറ്റിയാണ് പ്രൊമോഷന്റെ ഭാഗമായി തിയേറ്ററുകളിൽ സ്ഥാപിച്ച ഒടിയൻ ശില്പങ്ങളിൽ രണ്ടെണ്ണം ഒടിയനെ കാണാനും കൂടെ പടമെടുക്കാനും ദിവസവും സന്ദർശകരുണ്ട് ഇന്ന് വന്ന അതിഥികളാണിവർ പടമെടുക്കാൻ അവർ അനുവാദം ചോദിച്ചു അവരോട് തിരിച്ച് പടമെടുക്കാനുള്ള അനുവാദവും ഓഫീസിലെ സുഹൃത്തുക്കൾ ചോദിച്ചു ഒടിയനോടുള്ള സ്നേഹം തുടരുന്നതിൽ നന്ദി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനാലിനാണ് ഒടിയൻ വേൾഡ് വൈഡ് റിലീസിനെത്തിയത് മോഹൻലാലിനൊപ്പം പ്രകാശ് രാജും മഞ്ജു വാര്യരും സിദ്ദിക്കും ഇന്നസെന്റും ഒക്കെ അഭിനയിച്ച ഒടിയനു വേണ്ടി മോഹൻലാൽ ചെയ്ത മേക്കോവറും ഏറെ ചർച്ചാ വിഷയമായിരുന്നു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ